നമസ്കാരം ജനം ടിവിയുടെ ഓണപ്പാട്ട് ഈണം തേടി എന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലേ നമ്മുടെ ഓണം ഒന്ന് അടിച്ചുപൊളിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ എന്തായാലും നമ്മുടെ ജനം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ആ ടൈറ്റിൽ പോലെ തന്നെ ഓണപ്പാട്ടിന് നല്ല അടിപൊളി ഈണങ്ങൾ അയച്ച് നമ്മുടെ മ്യൂസിക് ബാൻഡ് ഇവിടെ റെഡിയാണ് അതുപോലെ തന്നെ നമ്മുടെ തിരുവാതിര ടീമും പൂക്കളവും ഓണസദ്യയും എല്ലാം അയച്ച് ഇനിയുള്ള കുറച്ച് സമയം എല്ലാവരും എല്ലാ പ്രേക്ഷകരും ജനം ടിവി മാറ്റാതെ നമ്മുടെ ചാനൽ മാറ്റാതെ നമ്മുടെ കൂടെ തന്നെ വേണം എന്തായാലും ഇനിയുള്ള സമയം നമുക്കൊന്ന് അടിച്ചുപൊളിക്കാനായിട്ട് പോവാണ് ട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയൊക്കെ ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ചാനലൊന്നും ആരും മാറ്റരുത് ഇനിയുള്ള നമ്മുടെ സമയം എന്ന് പറയുന്നത് അടിച്ചുപൊളിക്കാനായിട്ടുള്ള ടൈമാണ് ട്ടോ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന പോലെ നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പാതാളത്തിൽ നിന്ന് മഹാബലി തമ്പുരാൻ നമ്മൾ അന്നേ ദിവസം കാണാനായിട്ട് വരുന്നതാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണാഘോഷം ഒന്നും കൂടിയും അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ മഹാബലി തമ്പുരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഏറെ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം തമ്പുരാനെ വരൂ എന്തായാലും ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും എത്തിച്ചേർന്നതല്ലേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണാഘോഷം അങ്ങയുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു സാന്നിധ്യം അത് വളരെ വലുതാണ് വളരെ സന്തോഷം നമുക്ക് തരുന്ന ഒന്നാണ് എന്താണ് പറയാനുള്ളത് എന്തായാലും നോമിന് വളരെയധികം സന്തോഷമായിരിക്കുന്നു ഈ ഒരു ആഘോഷവേളയിൽ പ്രത്യേകിച്ച് ജനം ടി വിയുടെ ഈ ജനകീയമായ ഈ ഒരു ഓണാഘോഷത്തിലേക്ക് ഒരുപാട് സന്തോഷമായിരിക്കണോ നോമിനെ പങ്കെടുക്കാൻ ക്ഷണിച്ചതിലും അതിലെത്താൻ പറ്റിയതിലും എന്തായാലും ഈ ഓണാഘോഷം ഇങ്ങനെ പോകുന്നത് വലിയൊരു സന്തോഷത്തിലാണ് എന്നുള്ളത് എനിക്കും അറിയാം നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വരാനുള്ള പ്രയാസത്തെക്കുറിച്ചാണേ ഹായ് മറ്റൊന്നുമല്ല യാത്രാ ദുരിതങ്ങളെക്കുറിച്ച് ഒരുപാട് തവണ വന്നു പോകുന്നതാണ് വർഷാവർഷം വരുന്നതാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അതെ 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 പക്ഷേ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്തിടയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു അവസരങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ കുതിരാനില്ലേ കുതിരാൻ വലിയൊരു മലയല്ലേ അതിനിടയിൽ തുരങ്കം തുറന്ന് കാലത്രയായി അറിയോ 10-15 വർഷത്തോളമായി തുരങ്കം തുറന്ന് വെച്ചിട്ട് ഹൈ അതിന് വലിയ കാര്യം ഗുണം ഉണ്ടായിട്ടുണ്ട് മറ്റൊന്നുമല്ല ഇപ്പൊ എവിടെയാ നിക്കണതാ ഭൂമിയില് ഇതിന്റെ അടി എന്താ പാതാളം അപ്പൊ നോമ എവിടെയാ അല്ലേ കുതിരാൻ തുരങ്കത്തിന്റെ മേളിൽ നിൽക്കുന്ന സ്ഥലത്തെ യാത്രക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരെ എവിടെയാ നിക്കണേ ഭൂമിയില് അവരെ സംബന്ധിച്ച് ഭൂമിയിലാണല്ലോ എന്റെ തൊട്ട് താഴെ പറഞ്ഞെന്താ ആ പാതാളാണല്ലോ തുരന്ന് ഇപ്പൊ തുറന്നു വെച്ചിരിക്കണേ അപ്പൊ നോമിന് വലിയ വിഷമം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 10-15 വർഷമായിട്ട് വരാൻ എളുപ്പമായിരുന്നു ഇപ്പൊ ആ തുരങ്കത്തിലൂടെ വണ്ടികളും യാത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോ നോമിന് ഒട്ടും വരാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ അങ്ങോട്ട് കാലത്ത് കുളി അങ്ങോട്ട് കഴിഞ്ഞിട്ട് വെറുതെ വന്ന് ഇങ്ങനെ പൊങ്ങിയതാ ദേ ഒരു കുഴിയുടെ മേലെ കൂടെ കുറച്ച് ആൾക്കാർ പോകണം നോമൻ ഒരു കുഴിയിൽ നിന്ന് പെട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു നോക്കുമ്പോ എന്താ മൊത്തം കുഴികളാ ഹൈ പിന്നെ സംശയിച്ചില്ല കുതിരാൻ വരേണ്ട ആവശ്യമില്ല അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല കിലോമീറ്റർ നടക്കേണ്ട ആവശ്യമില്ല ആ കുഴി കൂടെ തന്നെ അങ്ങോട്ട് പൊങ്ങി എത്തായാലും നേരത്തെ തന്നെ അവിടെ എത്താൻ കഴിഞ്ഞു ഈ കുഴികളുള്ള കാരണം നമ്മളെല്ലാവരും എന്താ പറയാ ഡാൻസേഴ്സ് ആയേക്കാണ് നൃത്തം പഠിച്ച പോലെയാണ് നമ്മളിങ്ങനെ ചാടി 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 ചാടിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടായി തിരുമേനിക്ക് പെട്ടെന്ന് വരാനും പറ്റി നമുക്ക് ഡാൻസ് അറിയാത്തവര് വരെ അത് കളിക്കാനായിട്ടും പറ്റി അതെ ഓ പണ്ട് പപ്പുവേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ച പോലെ നമുക്ക് പക്ഷെ ചെമ്പരത്തി ഇല്ലാന്നുള്ളൂ നമ്മളിങ്ങനെ ചാടി ചാടി തന്നെയാണ് നടക്കുന്നത് ചെമ്പരത്തിയുടെ കുറവ് കാണാണ്ട് ഇല്ലേ എന്താ പൂവ് മുല്ലപ്പൂവ് ചെമ്പരത്തി വെക്കേണ്ട സമയമായോന്ന് അറിയില്ല എന്തായാലും ഈ ഒരു ഓണാഘോഷം തകൃതിയായിട്ട് തന്നെ നടക്കട്ടെ തകൃതിയായിട്ട് നടക്കാം നമുക്ക് അടിച്ചുപൊളിക്കാം ആ ഇന്ന് ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഒരു നൃത്തം തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ പൂക്കളവും അടിപൊളി സദ്യ ഒരുക്കിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഉഷാറാവാനായിട്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് സമയം അവസാനം പറഞ്ഞോ പായസം പായസം പപ്പട അടക്കം ഉഗ്രൻ സദ്യ ആയിരിക്കും എന്നാ പിന്നെ വെറൈറ്റി നൃത്തത്തിൽ ഒരു ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ കഴിക്കാലോ അതെ അതെ കളിക്കാം അപ്പൊ നമ്മുടെ ഈ ജനം ടിവിയുടെ ഓണാഘോഷത്തില് നമ്മള് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡാൻസ് നമ്മള് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഹൈ നോമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വെറൈറ്റി ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴാ നോമ്പ് വരുന്ന വഴിക്ക് ഒരു വെറൈറ്റി ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണാൻ കയറിയതാ അവിടെ കയറി കഴിയുമ്പോഴാ കണ്ടത്
കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് എന്തൊരു ആഭാസം വൃത്താണെന്ന ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അവിടുത്തെ ഒരാൾ പറയുക, എന്നാ താൻ പോയി കേസ് കൊടുന്ന് നോൻ പിന്നെ ഒന്നും നോക്കിയില്ല, ആലോചിച്ചില്ലേ, അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടം. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരു വെറൈറ്റി നൃത്തമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓണത്തിനൊക്കെ നമ്മുടെ മലയാളി മംഗന്മാർ കളിക്കുന്ന ആ ഒരു തിരുവാതിര കളി, അതാണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തത്. തിരുവാതിര കളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളി മംഗന്മാർ ഇങ്ങനെ അവരുടെ ഒരു പ്രത്യേക തരം വേഷത്തിൽ ആ കേരള തനിമയായിട്ടുള്ള ഒരു സെറ്റ് സാരിയിലുള്ള വേഷത്തിലൊക്കെ ആയിട്ട് അവരിങ്ങനെ നല്ല എന്താ പറയാ, പക്ഷേ ഞാനും സെറ്റ് സാരിയല്ലേ, ഹൈ സുന്ദരിയാണ്, സുന്ദരിയല്ല എന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ തിരുവാതിര കളിയിലെ നൃത്തവും ആ ഒരു ആട്ടവും ആ ഒരു പാട്ടിന്റെ താളവും ആ ചുവടുവെപ്പും അതിനൊപ്പമുള്ള പല താളങ്ങളിലും അതെ ആ തരങ്ങളിലുള്ള ഒരു പാട്ട് ആസ്വദിക്കുക എന്ന് വെച്ചാൽ അതിനപ്പുറം വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ടും നൃത്തവും അപ്പൊ ആ പാട്ടും നൃത്തവും ഒന്ന് കേൾക്കാൻ തന്നെയാ നോമിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ജനം ടിവിയുടെ ഈ ആഘോഷത്തില് എന്തായാലും ഒന്ന് കണ്ടിട്ടില്ല. ഹായ് നോമ്പ് മറ്റൊരു കാര്യം പറയാം. ഈ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പാട്ടുണ്ടല്ലോ, എന്താ പാട്ട്? സ്ഥിരമായിട്ട് ഓണത്തിന് കേട്ടിരുന്ന പാട്ടില്ലേ, അതിൽ കുറച്ചൊരു വ്യത്യസ്തത അതെനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ മ്യൂസിക് ബാൻഡ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അവരൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് അത് അങ്ങനെ തന്നെ ആസ്വദിക്കാം. പിന്നെ ആയിക്കോട്ടെ. Ooh.
അടുത്തതായിട്ട് മറ്റൊരു ഗാനത്തിലേക്കാണ് ട്ടോ പോകുന്നത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാട്ട് ഇല്ലാതെ ഒരു പരിപാടിയും ഒരു ആഘോഷവും ഇല്ല അപ്പോൾ ഈ ഒരു പാട്ട് ഒരു വെറൈറ്റി രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടീം മ്യൂസിക് ബാൻഡ് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗാനം ആസ്വദിക്കാം നോമ്പ് ചോദിക്കുന്നതേ ഈ തൃശ്ശൂർക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആ തൃശ്ശൂർക്കാരുടെ പാട്ട് കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാനാണോ തൃശ്ശൂർ പൂരം കാണാൻ ആ പിന്നെ ആവട്ടെ ആസ്വദിക്കാം ആസ്വദിക്കാം എന്തൊരു മനോഹര ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനകത്ത് തൃശ്ശൂർക്കാർ എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മള് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ സത്യത്തിൽ ഈ ഒരു ഗാനം ചെയ്തിരിക്കുന്നത് തൃശ്ശൂർക്കാർ തന്നെയാണോ അതെ ആയി എന്നാ പിന്നെ വിലയപേക്ഷ തന്നെ പറയാം തൃശ്ശൂർക്കാരുടെ ഈ ഒരു ഗാനത്തെ കുറിച്ച് നമ്മള് ഒരുപാട് കേട്ടിട്ടുണ്ട് നോമ പാതാളത്തിലിരിക്കുമ്പോഴും എന്നും കേൾക്കാറുള്ള വരികൾ തന്നെയാണ് ഈ പറഞ്ഞ തൃശ്ശൂർക്കാരുടെ ഈ ഗാനം ഈ തൃശ്ശൂർ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇവരുടെ പേരെന്തൊക്കെയാന്ന് നേരിട്ട് തന്നെ ചോദിക്കാം എന്താ അതല്ലേ അതിൻ്റെതായ ഒരു ശൈലി എന്താ പേര് ഹരിത ഹരിത സാന്ദ്ര എല്ലായിടത്തും ഒരു താ വരുന്നുണ്ട് അവിടെ എന്താ പേര് അടുത്ത പേര് ഹായ് അവിടെ ഒരാൾ അങ്ങോട്ട് അടിച്ചോണ്ടിരിക്കണ്ടല്ലോ എന്താ പേര് എന്തോ ആ അലോന്നായിരുന്ന വിളിച്ചില്ലാന്ന് കരുതിയിരുന്ന എത്ര നേരം എന്നെ ആരും അലോ വിളിച്ചില്ലല്ലോ എന്ന് അലോ അല്ലല്ലോ അലോയ് എന്തായാലും ആവട്ടെ എന്തായാലും കങ്കേമായിരിക്കണു ഇനിയുണ്ടോ പാട്ടുകൾ വെറൈറ്റി തൃശ്ശൂർക്കാർക്ക് മാത്രമായിട്ടുള്ളത് തൃശ്ശൂർക്കാർക്ക് മാത്രമായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അടിപൊളി പാട്ടുകൾ ഇനിയും ഇവര് റെഡിയാക്കിയിട്ടുണ്ട് ഓ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം മനോഹരമായ ഗാനം ഏതാവെന്ന് പറഞ്ഞോട്ടെ ഇനി നമ്മൾ അടിപൊളി ഗാനങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല ഇത് നമുക്ക് കുട്ടനാടൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഓ കുട്ടനാട്ടുകാർക്ക് മാത്രമായിട്ടാണെങ്കിൽ ആവണ്ട അത് മൊത്തം അങ്ങോട്ട് കിടക്കട്ടെ ജനം ടിവിയുടെ പ്രേക്ഷകർക്ക് മൊത്തം ജനം ടിവിക്കാർക്ക് വേണ്ടിയിട്ടാണ് കുട്ടനാടൻ പുഞ്ചയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗാനാണ് അല്ലേ നിങ്ങൾ റെഡിയാക്കി എന്തായാലും കുട്ടനാടൻ പുഞ്ചയിലെ ആ കുട്ടികളുടെ ഗാനങ്ങളൊന്നും നമുക്ക് വീണ്ടും ഒന്ന് ആസ്വദിക്കാം ആസ്വദിക്കേ ആയിക്കോട്ടെ കുട്ടു വീണം കുഴൽ വീണം കുറവ വീണം കുട്ടു വീണം കുഴൽ വീണം
ആണ് തോന്നിയത്. ഓ കുട്ടനാടൻ പുഞ്ച എന്ന് വെച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു പുഞ്ചയെ പാട്ട് തന്നെയായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ നോമ വിചാരിച്ച കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. ഈ വെറൈറ്റി ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയുള്ള വെറൈറ്റി ഗാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. നോമ ഇങ്ങനെ വരുന്ന സമയത്ത് വെറൈറ്റി വെറൈറ്റി ഗാനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അന്വേഷിച്ച് നടന്നത്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു പുതിയ ഗാനങ്ങളിൽ വകതിരിവില്ലാതെ കുറെ പേര് പാടുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോമ കേട്ടപ്പോ നോമിനൊരു ഭയം, ഇനിയിപ്പൊ ഇതിൽ തന്നെയാണോ വരികളോ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷെ നോമ അടുത്ത് മറ്റൊരു കാര്യം അറിഞ്ഞതേ, ഹൈ നമ്മുടെ നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കിട്ടി എന്നുള്ള കാര്യം പാതാളത്തിൽ അറിഞ്ഞു. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം വേറെ ഒന്നുമില്ല. ഇവർക്കൊക്കെ ഇങ്ങനെ ആ അവാർഡ് കൊടുക്കുക എന്നുള്ള എന്ന് വെച്ചാൽ അത് അംഗീകാരത്തിനുള്ള അവാർഡ് തന്നെയാണ്. അവിടെ നോം സംഗീതത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുത്തിരിക്കണം. സംഗീതം മനസ്സിലുള്ള ഓരോരുത്തർക്കും അവരുടെ നല്ല മനസ്സിന് ഉടമയാണ് എന്നുള്ളതാണ് ഈ സംഗീതം മനസ്സ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവിടെ സംഗീതം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓരോരുത്തരും അത് വലിയൊരു മനസ്സിന് ഉടമയാ എന്നുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു നഞ്ചമ്മയ്ക്ക് കിട്ടിയ അവാർഡും ഇല്ലേ. അപ്പൊ ഇനി അതിന്റെ പേരില് ആർക്കും ഒരു വിഷമം വേണ്ട ഇല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഗാനത്തിലേക്ക് തന്നെ വീണ്ടും പോവുകയാണെങ്കിൽ നമുക്കാവാം, നമുക്കൊരു സിനിമ ഗാനായാലോ. സിനിമ ഗാനോ? ഓ എന്നാ പിന്നെ ആയിക്കോട്ടെ. നോമ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നാണ് ഈ പറഞ്ഞ. ഇത്രയും നേരം ഓണപ്പാട്ടുകളാണല്ലോ വെറൈറ്റി ആയിട്ട് കേട്ടോണ്ടിരുന്നത്, അപ്പൊ ഇവരുടെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഫിലിം സോങ് ആവാം. ആണോ ഫിലിം സോങ് ആയിട്ട് കയ്യിലുണ്ടോ? ചാടാനൊക്കെ തയ്യാറായിട്ടാണോ? ഓ എന്നാ പിന്നെ ആവാം, ഒരു ചാട്ടത്തിലുള്ള ഒരു പാട്ടും കൂടി ആവാം. ഓണാഘോഷം അടുത്തൊരു പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് ഏത് തരത്തിലാണ് വേണ്ടത്? നമ്മുടെ മാവേലിയുടെ ഇഷ്ടത്തിലുള്ള പാട്ട് നമുക്കായാലോ. ഹൈ നോമ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ നോമിൻ്റെ കാലത്തൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ നല്ല ചടുലമായ താളങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ താളത്തിൽ വായത്താരിയായിട്ട് വന്നൊരു നാടൻ പാട്ടിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അതുപോലത്തെ വല്ല ഗാനം ഉണ്ടാവും? ഉണ്ടാവും. റെഡിയാണ് ആണോ? അപ്പൊ ഏത് പാട്ടാണ് നിങ്ങൾ ഇനി പാടാനായിട്ട്? ഹൈ അത് ഇവിടെ ഉണ്ടല്ലോ. തറയുണ്ടല്ലോ ഒന്ന്. അപ്പൊ പിന്നെ അടുത്തൊരു അമ്പലം കൂടി ആവാം അല്ലേ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആ
നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ അതിഥി ആയിട്ടുള്ള മഹാബലി തമ്പുരാൻ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയണ്ടേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു തമ്പുരാൻ നമ്മുടെ ഇതുവരെയുള്ള ഓണാഘോഷം? ഇഷ്ടപ്പെട്ടോ? ഭേഷമായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു, അതിമനോഹരം. അതെയോ? എന്തായാലും ജനൻ ടിവിയുടെ ഈ ഒരു ഓണാഘോഷം ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണല്ലോ. മോമിനും അതങ്ങോട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇനി അങ്ങോട്ട് തകൃതി ഏടണം നടന്നോട്ടെ. നമ്മുടെ സംശയം തീർന്നു കിട്ടി. അവതാരക എവിടെ, അവതാരക എവിടെ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു എല്ലാവരും. നോമിനൊരു സംശയം ഉണ്ടായിരുന്നു എവിടെ ഉണ്ടാവും എന്നുള്ളത്. കൃത്യസ്ഥാനം ഒരു മാറ്റമില്ല, അവിടെ ഉണ്ട്. അതെ, ഇവരൊക്കെ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല അധ്വാനം കഴിഞ്ഞിട്ട് അവരെ സമ്പൽ സമൃദ്ധമായി കഴിച്ചുകൊണ്ടിരിക്കല്ലേ. നോമെന്താണാവോ ഇരുന്നതിന്റെ ഉദ്ദേശം? ഞാനിതൊന്ന് രുചിച്ചു നോക്കാനായിട്ടിരുന്ന. നമ്മുടെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കളും പുലിക്കളിയും മാത്രമല്ലല്ലോ, ഒരു വിഭവ സമൃദ്ധമായ സദ്യ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. എന്തായാലും നമ്മുടെ ജനത്തിന്റെ ഇന്നത്തെ ഈ ഒരു ഓണാഘോഷത്തിൽ ഒരു ഉഗ്രം സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പച്ചടിയും അവിയലും തോരനും അച്ചാറും പുളിയിഞ്ചും പപ്പടും സാമ്പാറൊക്കെ കൂടിയിട്ട് ഒരു അടിപൊളി സദ്യ. അതൊന്നും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നോമെന്തായാലും കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കാൻ തീരുമാനിച്ചു. പ്രേക്ഷകരെല്ലാവർക്കും ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാന്ന് വിചാരിക്കാറുണ്ടോ? അപ്പൊ